ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കഴി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതിനെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വശക്ക് വന്നതിന് ശേഷം അമരിക്കയും പച്ചമുളകും മുരിങ്ങയ്ക്കയും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. കൂടി ഇട്ട് ഒന്ന് വശക്കേൻ്റെ ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരിക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വയ്ക്കാം. ഇത് ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് അപ്പോഴപ്പോഴാണ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം. തേങ്ങ, ജീരകം, പരിപ്പ് കുറച്ച്, നമ്മളെ സാമ്പാർ പരിപ്പാണ് കുറച്ച് മതി. ഇനി അതിനെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് വാഴയ്ക്കും വഴുതലങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങയെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ തേങ്ങയെ ഒന്ന് മിക്സി ജാറിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അത് ചുവന്ന് വരും. ഞാൻ ഇതിനു മുമ്പേ സദ്യയ്ക്കുള്ള വീഡിയോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്രാവശ്യം കൂടുതലൊന്നും ഇടാത്തത്. കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കണേ. ഇനി ഇത് തേങ്ങ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എരിവൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. പൊടിയിലെ പച്ചമണം മാറുന്നേരം നമുക്കിതിനെ ഒന്ന് വറുത്ത് കൊടുക്കാം. വറുത്തതിന് ശേഷം ഇതിനൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇതിനെ അവിടെ ഇരിക്കിട്ട് ഇത് മലക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി കൂടി ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഒഴിക്കേണ്ടത്. ഇതിനെ ഇനി ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി വറുത്ത് വെച്ച തേങ്ങയെ നമുക്കിനി അരച്ചെടുക്കാം. അരച്ചെടുത്ത് അരപ്പന ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടു പറ്റുന്നുണ്ട്, ഇതിലേക്ക് ശാല മഞ്ഞൾപ്പൊടി കൂടി നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് തിളക്കിന്. ഇത് നല്ല ഒരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.